നമസ്കാരം. വിഷ്ണുമായയെ ആരാധിക്കുന്നവരും ഭയക്കുന്നവരുമായ നിരവധി ആളുകൾ നമുക്കിടയിലുണ്ട്. പരമശിവനും കരിങ്കുട്ടിയും 400 കുട്ടിച്ചാത്തന്മാരും അടങ്ങുന്ന വിഷ്ണുമായയുടെ ഐതിഹ്യമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഒരിക്കൽ പരമശിവൻ വേട്ടയ്ക്കായി ഭൂമിയിൽ വന്നപ്പോൾ അതിസുന്ദരിയായ കൂളിവാഗ എന്ന സ്ത്രീയോട് കാമം തോന്നി. ശിവഭഗവാൻ സ്നാനത്തിന് പോയ സമയത്ത് കൂളിവാഗ പാർവതിദേവിയെ സ്മരിച്ചു. മുൻപിൽ അവതരിച്ച ദേവിയോട് തന്റെ വിഷമം അറിയിച്ചു. എന്നാൽ കൂളിവാഗയോട് കഴിഞ്ഞ ജന്മത്തിൽ തന്റെ ശാപം മൂലമാണ് കൂളിവാഗയ്ക്ക് ഇങ്ങനെയൊരു ജന്മം എടുക്കേണ്ടി വന്നത് എന്ന് ദേവി ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ ജന്മത്തിൽ മാനസിനി എന്ന ദാസിയായിരുന്നു കൂളിവാഗ എന്ന് പാർവതി ദേവി പറഞ്ഞു. ഒരു ദിവസം ഗണപതി ഭഗവാനെ മാനസിനി മുലയൂട്ടുന്നത് കാണാൻ ഇടയായ പാർവതി ദേവി ക്രോധത്താൽ മാനസിനിയെ ശപിച്ചു. അടുത്ത ജന്മത്തിൽ ചണ്ഡാലസ്ത്രീയായി ജനിക്കും എന്നായിരുന്നു ശാപം. കോപം അടങ്ങിയപ്പോൾ മാനസിനിയോട് അലിവ് തോന്നുകയും അടുത്ത ജന്മത്തിൽ പരമശിവന്റെ മകനെ മുലയൂട്ടാൻ അവസരം സിദ്ധിക്കുമെന്ന് ദേവി അനുഗ്രഹിക്കുകയും ചെയ്തു. തുടർന്ന് കൂളിവാഗയുടെ രൂപം സ്വീകരിച്ച് കൂളിവാഗയെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്തു. അങ്ങനെ കൂളിവാഗയുടെ രൂപം ധരിച്ചിരുന്ന പാർവതീ ദേവിക്കും പരമശിവനും പിറന്ന പൊന്നുണ്ണിയായിരുന്നു വിഷ്ണുമായ. ജലന്ധര എന്ന അസുരനെ വധിക്കാനായി ജനിച്ച ശിവപുത്രനാണ് വിഷ്ണുമായ. ഇങ്ങനെ ജനിച്ച വിഷ്ണുമായയ്ക്ക് ദൈവിക ശക്തികൾ ഉണ്ടായിരുന്നു. ശിവഭഗവാൻ തന്റെ പുത്രനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പോത്തിനെ കൂടി ഏൽപ്പിച്ചു. പരമശിവനും പാർവതീ ദേവിയും ചാത്തൻ സ്വാമിയെ കൂളിവാഗയ്ക്ക് നൽകി കൈലാസത്തിലേക്ക് മടങ്ങി. അങ്ങനെ കൂളിവാഗ ചാത്തൻ സ്വാമിയുടെ അമ്മയായി. 7 എന്ന വാദ്യോപകരണം വായിച്ച് അച്ഛൻ നൽകിയ പോത്തിന്റെ പുറത്തിരുന്ന് കാട്ടിൽ കളിച്ചാണ് ചാത്തൻ സ്വാമി വളർന്നത്. അമ്മയുടെയും കൂട്ടരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എന്നും മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു സ്വാമി. തന്റെ 7 ജന്മദിന ആഘോഷ സമയത്ത് നാരദമുനി പ്രത്യക്ഷപ്പെട്ട് ചാത്തൻ സ്വാമിയുടെ ജന്മരഹസ്യം വെളിപ്പെടുത്തി. തുടർന്ന് സ്വാമി പോത്തിന്റെ പുറത്ത് കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. കൈലാസത്തിൽ കാവൽ നിന്ന നന്ദി ചാത്തൻ സ്വാമിയെ അകത്തേക്ക് വിട്ടില്ല. എന്നാൽ സ്വാമി വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ച് ഏത് രൂപവും സ്വീകരിക്കാനുള്ള വരം നേടി. തുടർന്ന് വിഷ്ണു ഭഗവാന്റെ രൂപം തന്നെ സ്വാമി സ്വീകരിച്ചു. അന്നു മുതൽ വിഷ്ണുമായ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. പരമശിവൻ തന്റെ പുത്രന് യുദ്ധവിധികളും സ്വാമിയുടെ നിയോഗമായ ജലന്ധര എന്ന രാക്ഷസനെ വധിക്കുന്നതിനുള്ള ഉപദേശങ്ങളും നൽകി. പാർവതീ ദേവി മായാവിദ്യകൾ നിറഞ്ഞ കുറുവടി സ്വാമിക്ക് സമ്മാനിച്ചു. ജലന്ധരനുമായുള്ള ഘോരയുദ്ധത്തിൽ സുദർശന ചക്രത്തിന്റെ രൂപം സ്വീകരിച്ച് രാക്ഷസന്റെ തല സ്വാമി ഛേദിച്ചു. രാക്ഷസനെ വധിച്ച സ്വാമിയെ ദേവന്മാർ ദേവലോകത്തേക്ക് ക്ഷണിക്കുകയും എന്നാൽ താൻ പാവപ്പെട്ട ജനങ്ങൾക്കൊപ്പം ജീവിക്കാനാണ് താല്പര്യമെന്ന് അവരെ അറിയിക്കുകയും ചെയ്തു. തന്റെ അമ്മയെ തട്ടിക്കൊണ്ടു പോകാൻ വൻ യുദ്ധസന്നാഹമായി വന്ന ഭൃഗൻ എന്ന രാക്ഷസനുമായി സ്വാമി യുദ്ധം ചെയ്യുകയുണ്ടായി. എന്നാൽ യുദ്ധത്തിൽ സ്വാമിക്ക് പരിക്കുപറ്റി. ഊർന്നുവീണ ചോരയിൽ നിന്നും 400 കുട്ടിച്ചാത്തന്മാർ ഉണ്ടായി. ബ്രഹ്മാവിൽ നിന്നും അപകടകരമായ 10 അസ്ത്രങ്ങൾ പ്രയോഗിക്കുവാൻ വരം നേടിയ രാക്ഷസൻ തൊടുത്തുവിട്ട 10 അസ്ത്രങ്ങളും 10 കുട്ടിച്ചാത്തന്മാർ വിഴുങ്ങി ജീവൻ വെടിഞ്ഞ് സ്വാമിയെ രക്ഷിച്ചു. അങ്ങനെ 390 കുട്ടിച്ചാത്തന്മാരായി ചുരുങ്ങി. യുദ്ധത്തിന്റെ അവസാനം സ്വാമിയുടെ കുറുവടി കൊണ്ട് അസുരനെ വധിച്ചു. ശക്തമായ മാന്ത്രിക ശക്തികൾ ഉള്ള ദൈവമാണ് വിഷ്ണുമായ. വിശ്വാസികളുടെ എല്ലാ ആഗ്രഹങ്ങളും സ്വാമി സാധിച്ചു കൊടുക്കുന്നു. ഏത് രൂപവും അവരുടെ കഴിവുകളോട് കൂടി സ്വാമിക്ക് സ്വീകരിക്കാൻ കഴിയും. പ്രതിബന്ധങ്ങളില്ലാതെ സഞ്ചരിക്കാൻ കഴിയുന്നതും സ്വാമിയുടെ കഴിവാണ്. സ്വാമിയുടെ ഒപ്പം എപ്പോഴും പടത്തലവനായ കരിങ്കുട്ടി സ്വാമിയും ഉണ്ടാവും. സ്വാമിയുടെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ആവണങ്ങാട്ട് കളരി, പെരിങ്ങോട്ടുകര ദേവസ്ഥാനം, കാനാടി മഠം, കാരണയിൽ മഠം, അമ്മേക്കാവ് ശ്രീ വിഷ്ണുമായ ക്ഷേത്രം
കാട്ടുമാടം എന്നിങ്ങനെയാണ്.